ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ. കൂട്ടത്തിൽ ഞാൻ രണ്ട് കാന്താരി കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മളിന്ന് ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു മുളകിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കാതെ ഈ വയലറ്റ് കളറാണോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുറിച്ച് നോക്കണം എന്നുള്ള ആകാംക്ഷ കൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കും എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം മുറിച്ച് നോക്കി കേട്ടോ. നാലെണ്ണം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് തന്നെ അമ്മയുടെ അടുത്ത് നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. കാരണം അമ്മ അത് പൊട്ടിക്കാതെ നിർത്തുന്നതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നല്ല ഉൾവശം ആ ഒരു വയലറ്റ് കളറൊന്നും അല്ല കേട്ടോ. സാധാ മുളകിന്റെ ഉൾവശം പോലെ തന്നെയാണ്. പിന്നെ ലൈറ്റ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ വയലറ്റ് ഉണ്ട് കണ്ടോ. ചില ഭാഗത്ത് മാത്രം ഒരു വയലറ്റ് കളർ ഉണ്ട്. അപ്പോൾ ഇത് നടുന്ന സമയത്ത് അമ്മ പറഞ്ഞതാണ് കേട്ടോ പച്ച ഇലയായിരുന്നു. പിന്നീട് അത് കായ് നമ്മൾ മുളക് ഉണ്ടാവുന്ന സമയത്ത് ഇലയ്ക്ക് കൂടെ ആ വയലറ്റ് കളർ വന്നു എന്ന് അമ്മ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് മുളകിൻ്റെ പേരോ ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിങ്ങളിത് ആദ്യമായിട്ട് കാണുന്ന മുളകാണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ എന്തായാലും അത് മുറിച്ച് നോക്കി. അപ്പോൾ ഈ നാല് മുളകും അതുപോലെ രണ്ട് കാന്താരിയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന പൊട്ടിച്ച് നമ്മൾ ചട്നി അരയ്ക്കാൻ പോവുകയാണ്. ഇന്ന് അമ്മ മസാല ദോശ കുട്ടി മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു മുളക് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല എരിവാണ് കേട്ടോ. സാധാ നമ്മളെ മുളകിനെക്കാട്ടിലും കാണാൻ കുഞ്ഞനാണെങ്കിലും നല്ല എരിവാണ് കേട്ടോ. സാധാ പച്ചമുളകിനെക്കാട്ടിലും കാന്താരി മുളകിനെക്കാട്ടിലും എരിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അറിയില്ലേ മുളകിന് നല്ല ടേസ്റ്റും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചട്നിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാല ദോശ കുട്ടി മസാല ദോശയാണ്. അപ്പോൾ നമുക്ക് മസാല ദോശ കഴിക്കാം. എനിക്ക് രാവിലെ നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് മസാല ദോശയാണ് കേട്ടോ. എവിടെ പോയാലും നമ്മൾ രാവിലെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ ഞാൻ മസാല ദോശ മാത്രമേ ഓർഡർ ചെയ്യാറുള്ളൂ. എനിക്ക് മസാല ദോശ അത്രയും ഇഷ്ടമാണ് കേട്ടോ. മസാല ദോശ ഇഷ്ടമുള്ളവരായിരിക്കും എല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ.